നമ്മളിപ്പോ ചാണ്ടി ഉമ്മനാണുള്ളത്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ കേരളത്തിൽ UDFന് ഒരു അനുകൂലമായ ഒരു തരംഗമാണ് സർവേകളിൽ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സർവേ നോക്കിക്കാണുന്നത്? എക്സിറ്റ് പോളിന്റെ വാല്യൂ എന്നുള്ളത് റിസൾട്ട് വരുന്നതേ ഉള്ളൂ. അതിനെ കുറിച്ച് ഞാനൊരു പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറാവുന്നില്ല. അതേസമയം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് 20-20 സീറ്റും ജയിക്കുവാനുള്ള മികച്ച സാധ്യതയും അതേപോലെ ഒരു തരംഗവും UDFന് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ രാജ്യത്തും അതേ മാതൃകയിൽ തന്നെ വലിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതിന് എക്സിറ്റ് പോള് ഒരു ഘടകമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ വോട്ട് വീണിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 353 മുതൽ 368 വരെ സീറ്റുകൾ ഇന്ത്യ നേടുമെന്നാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത്, ഇന്ത്യ മുന്നണി. അതിനകത്ത് ഈ BJP മുന്നണിയുടെ പല എന്താ പറയാ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നതല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പം ഞാനിപ്പോ ഒരു എക്സിറ്റ് പോള് കണ്ട് 1-5 സീറ്റ് വരെ കേരളത്തിൽ BJP പറഞ്ഞിരിക്കുന്നു. BJP കാര്യം ഒരു അത്ര പ്രതീക്ഷിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരം തൃശ്ശൂരും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ല, യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ല ഈ എക്സിറ്റ് പോളിന് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ 1-5 സീറ്റ് വരെ പറയാൻ പോലും ഈ എക്സിറ്റ് പോളിന് തയ്യാറാവുന്നു. ആ തരത്തിലാണ് ഇന്ത്യയിൽ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം UPയിലൊക്കെ ഉള്ള തരംഗം എന്താണ് ഞങ്ങൾ പോയിട്ട് കണ്ടതാണ്. ജനങ്ങളുടെ പിന്തുണ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ഉണ്ടത് എന്നുള്ളത് ഞങ്ങളെല്ലാം ഗ്രൗണ്ട് ലെവലിൽ കണ്ടവരാണ്. ഇന്ത്യയിൽ ഒട്ടിച്ച് വലിയൊരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ അവിടെ നിൽക്കട്ടെ, എക്സിറ്റ് പോൾ അവിടെ നിൽക്കട്ടെ, റിസൾട്ട് വരുമ്പോൾ യാതൊരു സംശയവും വേണ്ട, ഇന്ത്യ മുന്നണി വമ്പിച്ച മുന്നേറ്റം നടത്തും. അതിന് വേണ്ടി വന്നാൽ എല്ലാ പ്രവർത്തകരും അതിനനുസരിച്ച് തന്നെ നിൽക്കണം. എക്സിറ്റ് പോൾ കണ്ട ആരും അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത്, ശരിക്കും എക്സിറ്റ് പോളുകളുടെ ഇത്തരം റിസൾട്ടുകൾ വിശ്വസനീയമാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ? എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ സംശയങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നും സംശയങ്ങൾ നിലനിൽക്കുന്നുള്ളൂ. 2004 എന്തായിരുന്നു എക്സിറ്റ് പോൾ എന്താ പറഞ്ഞത്? 2004 എക്സിറ്റ് പോള് റിസൾട്ട് വന്നപ്പോൾ എക്സിറ്റ് പോൾ മാറിയില്ലേ? അപ്പോൾ ഇത് ഇതിനകത്ത് പല ചോദ്യചിഹ്നങ്ങൾ ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ എക്സിറ്റ് പോൾ അവിടെ നിൽക്കട്ടെ. എക്സിറ്റ് പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് ഫെയർനെസ് ഓഫ് ഇലക്ഷൻ ഉറപ്പാക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ അവർ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടൊരു ചോദ്യം ഇലക്ഷൻ നിൽക്കുകയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഉള്ളതുകൊണ്ട് ഒരു കത്ത് പോലും MLA മാർക്കോ MP മാർക്കോ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിലാണ് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി, ക്യാബിനറ്റിന്റെ ദേശീയ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി പല അപ്പോയിന്റ്മെന്റ്സ് നടത്തിയിരിക്കുന്നു, പലർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും മിണ്ടിയിട്ടുമില്ല. അപ്പം അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ ഇച്ചുകൂടെ ഒന്ന് അതിന്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പാലിക്കുവാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അതെ. ചാണ്ടി ഉമ്മൻ, കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്തെ പോളിംഗ് ദിവസം തന്നെ ചൂട് കാരണം പല സൗകര്യങ്ങളും ഒരുക്കിയില്ല എന്ന് അടക്കം ഒരുപാട് വിഷയങ്ങൾ അന്ന് താങ്കൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പോളിംഗ് നീണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ കോട്ടയത്തെ ഒരു പ്രതീക്ഷ എന്താണ്? അന്ന് പോളിംഗ് കുറഞ്ഞത് ബാധിക്കുമോ, അതല്ല കോട്ടയത്ത് വലിയൊരു ഭൂരിപക്ഷം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഓക്സിലറി ബൂത്തുകൾ വേണമെന്ന് പ്രത്യേകം കാൻഡിഡേറ്റ് ഈ ഇലക്ഷന് ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തിരുന്നു, അത് അംഗീകരിച്ചില്ല. പക്ഷെ ഈ ചൂടത്തും വാണിംഗ് ഉള്ള സമയത്ത് പോലും ഓക്സിലറി ബൂത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒത്തിരി പേരെ നീണ്ടു നിൽക്കുന്ന ക്യൂകൾ കാണുകയുണ്ടായി. അതേസമയം ഇലക്ഷൻ ഒബ്സർവർ എന്ന പോയിന്റിൽ ഞാൻ ഒരു സ്ഥലത്ത് ചേർന്ന ഇലക്ഷൻ ഒബ്സർവറിനെ അവിടെ വരികയുണ്ടായി. ഇദ്ദേഹം വരുന്നതും ഈ ക്യൂ പെട്ടെന്ന് അഴിയുകയാണ്, പെട്ടെന്ന് തീരുകയാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഭാഗത്ത് ആക്റ്റീവായിട്ട് നടപടി വരുമ്പോൾ ഉദ്യോഗസ്ഥർ അതിനനുസരിച്ച് പെരുമാറുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും, പലർക്കും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ഉള്ളത്. മികച്ച ഭൂരിപക്ഷത്തെ ജയിക്കും. കാരണം എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ സജീവമായി നിന്ന് പ്രവർത്തിച്ചത് കാണാൻ സാധിച്ചു. അപ്പൊ മുമ്പ് ഫ്രാൻസിസ് ജോർജ് നമ്മളോട് പ്രതികരിച്ചിരുന്നു, ഒരു വോട്ടിന് ജയിച്ചാലും 100,000 വോട്ടിന് ജയിച്ചാലും വിജയം വിജയം തന്നെയാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വിജയത്തിന്റെ ഒരു എത്രമാത്രം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, എത്ര ഭൂരിപക്ഷമായിരിക്കും കോട്ടയത്ത് നിന്ന് ലഭിക്കുക എന്നുള്ളൊരു കാര്യം? എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ ഇതിനു പറഞ്ഞു, ജനം
എന്റെ ഇലക്ഷൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കുന്നതിനെ ഞാൻ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതിനകത്ത് ജയം സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും. ജനങ്ങൾ അനുകൂലമായിട്ടാണ് ഫ്രാൻസിസ് ജോർജിനോട് ഒപ്പമാണ്. അത് ഉമ്മൻചാണ്ടിക്കുള്ള വോട്ടാണ്, യു ഡി എഫിനുള്ള വോട്ടാണ്, കഴിഞ്ഞ നാളുകളിൽ ഫ്രാൻസിസ് ജോർജ് നടത്തി പ്രവർത്തനത്തിനുള്ള വോട്ടാണ്, ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് നടത്തിയിട്ടുള്ള സേവനങ്ങളുടെ വോട്ടാണ്, ഒപ്പം എൽ ഡി എഫിന് വിരുദ്ധ വോട്ടാണ്. അപ്പോ കേരളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു പോരാട്ടം കണ്ട ഒരു മണ്ഡലമായിരുന്നു വടകര. വടകരയിലെ ഇലക്ഷനും ഷാഫിക്കെതിരെ വന്ന പല ആരോപണങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് വടകരയിലെ ചാണ്ടി നോക്കിക്കാണുന്നത്? അത് ഞാൻ പറഞ്ഞു, 20 സീറ്റ് ജയിക്കും എന്ന് പറയുമ്പോൾ വടകരയിൽ അതിലേറെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഏത് നിലവാരത്തിലേക്കാണ് സി പി എം പോകുന്നതെന്ന് കണ്ടു തെരഞ്ഞെടുപ്പാണ്. അത് എല്ലാ വർഗീയതയും കാലോലിക്കുന്ന സി പി എമ്മിന്റെ നിലപാട് നമ്മള് വടകരയിലും കണ്ടു. ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള വർഗീയത ഉപയോഗിക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ വടകരയിൽ കണ്ടത്. ആ തരത്തിലൊന്നും ജനങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഒന്നും സി പി എമ്മിന് സാധിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങളെ ആർക്കും വിധിയാക്കാൻ സാധിക്കത്തില്ല എന്ന് പറയാൻ സംശയമില്ല. ഇങ്ങനെ പല തന്ത്രങ്ങൾ പയറ്റാം, പക്ഷെ ഷാഫി മികച്ച പുരുഷൻ ജയിച്ചു. വളരെ നന്ദി ചാണ്ടിയമ്മൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അപ്പോ ചാണ്ടിമോനാണ് നമ്മളോട് ഇത്ര നേരം പ്രതികരിച്ച്. ചാണ്ടിമോൻ പറയുന്നത് കേരളത്തിൽ 20-20 കോൺഗ്രസ് നേടും, ഇത്തരം എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. അതിന് എക്സാമ്പിളായിട്ട് 2004 കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഈ 2004 കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അത്ര പെട്ടെന്ന് ഓർമ്മ പറഞ്ഞൊന്നുമില്ല. കാരണം അതിനു മുമ്പ് NDA സർക്കാർ വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു. അന്ന് വന്ന എക്സിറ്റ് പോളുകൾ, അന്നാണ് ആദ്യമായി എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വരുന്നത്. അന്ന് അവർ പറഞ്ഞത് വീണ്ടും തുടർ ഭരണം NDA നേടും എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്.